പാർലമെന്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്ത് സാഹചര്യത്തിലാണ് ഒരു താക്കീത് കിട്ടിയത്? അളകന്ത, എന്തായാലും പെഗാസ സ്റ്റാറ സോഫ്റ്റ്വെയർ വിഷയത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ കടക്കുകയാണ്. എം പിമാർക്ക് ഒരു താക്കീതാണ് ഏറ്റവും അവസാനം ഇപ്പോൾ സ്പീക്കർ നൽകിയിരിക്കുന്നത്. പാർലമെൻറ്റ് രണ്ട് സഭകളിലും ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വലിയ ബഹളം വെച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ അടിയന്തര പ്രമേയ നോട്ടീസുകൾ പരിഗണിക്കാൻ എന്തായാലും സ്പീക്കർ തയ്യാറായിരുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ ഇന്ന് ബഹളം ശക്തമായിരുന്നു. രണ്ടാമത് സഭ നിർത്തിവെച്ച ശേഷം വീണ്ടും തുടങ്ങിയ സമയത്താണ് പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിലേക്ക് നീങ്ങിയതിന് ശേഷം സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ ബഹളത്തിനിടെ കുറേ പേർ പേപ്പർ വലിച്ചു കയറി മുകളിലേക്ക് എറിയുന്നുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ എം പിമാരെ വിളിച്ചു വരുത്തി താക്കീത് നൽകാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. 12 എം പിമാരെയാണ് ഇന്ന് സ്പീക്കർ വിളിച്ചു വരുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പീക്കറുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിലുള്ള പെരുമാറ്റം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നേരത്തെ തന്നെ ചില എം പിമാരെയൊക്കെ സസ്പെൻഡ് ചെയ്തതാണ്. കേരളത്തിൽ നിന്ന് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നീ എം പിമാരെയും എ എം ആരിഫിനെയും ഇന്ന് വിളിച്ചു വരുത്തിയിരുന്നു. ഈ മൂന്ന് പേർ ഉൾപ്പെടെ 12 പേരെയാണ് ഇന്ന് സ്പീക്കർ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തത്. ഇത്തരത്തിലുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ഇതിൽ ചിലരെ നേരത്തെ സസ്പെൻഡ് ചെയ്തതാണ്. ഹൈബി ഈഡനെ നേരത്തെ ഒരു തവണ സസ്പെൻഡ് ചെയ്തിരുന്നു. അത്തരത്തിൽ നേരത്തെയൊക്കെ സസ്പെൻഷൻ കിട്ടിയ എം പിമാരെ വീണ്ടും സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചെടുക്കുക തന്നെ ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു നിലപാടാണ് ഇന്ന് സ്പീക്കർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് എം പിമാരുടെ ഭാഗത്തുനിന്നുള്ള ഈ പെരുമാറ്റം അനുവദിക്കാൻ കഴിയില്ല, അത് അവസാനിപ്പിക്കണം എന്ന് സ്പീക്കർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പെഗാസസ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇത്രയും നാൾ നോട്ടീസ് നൽകിയിട്ടും എന്തുകൊണ്ട് ചർച്ച അനുവദിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് എം പിമാർ സ്പീക്കറോട് ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവാത്തത് എന്ന് ഹൈബി ഈഡൻ സ്പീക്കറോട് ചോദിച്ചു. സ്പീക്കർ പക്ഷേ ഈ വിഷയങ്ങളിൽ ചർച്ചയാകാം എന്നുള്ളൊരു ഉറപ്പ് എന്തായാലും അംഗങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ 12 എം പിമാർക്ക് താക്കീത് നൽകി വിട്ടയക്കുകയാണ് ഇന്ന് ചെയ്തത്. പക്ഷേ ബി ജെ പി ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു നിലപാടിലാണ്. സസ്പെൻഷന് പ്രമേയം കൊണ്ടുവരണം എന്നുള്ള നിലപാടിലാണ്. സ്പീക്കർ ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ തൽക്കാലം താക്കീത് നൽകിയതിന് ശേഷം ഇത്തരം പെരുമാറ്റം ആവർത്തിക്കുകയാണെങ്കിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ എന്നതാണ് സ്പീക്കറുടെയും മനസ്സിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഐ ടി പാർലമെൻ്ററി സമിതി യോഗത്തിൽ വലിയ നാടകീയമായ രംഗങ്ങൾ ഇന്ന് നടന്നിരുന്നു. ശശി തരൂരിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗത്തിലേക്ക് ബി ജെ പി അംഗങ്ങൾ എത്തി. പക്ഷേ അവർ രേഖയിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായില്ല. തുടർന്ന് കോറമില്ലാത്തതിനാൽ യോഗം മാറ്റിവെക്കുകയാണ് എന്ന് ഐ ടി പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂരിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇന്ന് പെഗാസസ് ചോർച്ച സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. അത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ഐ ടി മന്ത്രാലയത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നെങ്കിലും ഇവരും ഇതിൽ ഹാജരായില്ല. തുടക്കത്തിൽ തന്നെ ബി ജെ പി അംഗങ്ങൾ വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്തു ഇതിനെതിരെ. അതിനുശേഷമാണ് കോറമില്ലാത്തതിനാൽ യോഗം പിരിച്ചുവിടേണ്ടി വന്നത്. അതുകൊണ്ട് പെഗാസസ് വിഷയത്തിൽ പാർലമെൻറ്റിനകത്ത് എന്തായാലും ചർച്ച നടന്നിട്ടില്ല. ബഹളം വെച്ച എം പിമാർക്ക് താക്കീത് നൽകിയിരിക്കുന്നു. പുറത്ത് ഐ ടി പാർലമെൻ്ററി സമിതി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിയിരിക്കുകയാണ്.